എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3250 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം, ഫോട്ടോസ്റ്റാറ്റ് എങ്ങനെ എടുക്കാം, സ്കാൻ എങ്ങനെ ചെയ്യാം, പ്രിന്റ് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. നാല് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അൺബോക്സും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം നിങ്ങൾ ഓതറൈസ്ഡ് എപ്സന്റെ ടെക്നീഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് വാറണ്ടി കാര്യങ്ങളെല്ലാം ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, പ്രിന്റർ ഓഫ് ചെയ്യുന്നത് പ്രിന്ററിലുള്ള പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ പ്രിന്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കാൻഡോം ബറ്റടിക്ക് ഓഫ് ആവുകയോ ചെയ്യരുത്, അത് പ്രിന്ററിന്റെ കമ്പനി ഉണ്ടാക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, നോൺ ജെനിൻ ഇങ്ക് ഒരിക്കലും ഉപയോഗിക്കരുത്, ഇങ്ക് ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കണം. നാലാമത്തെ കാര്യം, ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം പേപ്പർ ട്രയൽ ഇൻസേർട്ട് ചെയ്യുക, അല്ലാതെ പേപ്പർ ട്രയൽ വെച്ച് കഴിഞ്ഞാൽ ബെൻഡ് ചെയ്യാണ്ട് പേപ്പർ ജാം കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. പ്രിന്ററിന്റെ ഫ്രണ്ടിൽ കുറച്ച് ബട്ടണുകൾ കാണാൻ സാധിക്കും. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റത്തെ ബട്ടണ് പവർ ബട്ടണാണ്, പ്രിന്റർ ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടണാണ് കാണുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ബട്ടണ് വൈഫൈ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബട്ടണാണ്. നാലാമത്തെ അഞ്ചാമത്തെ ബട്ടണ് ഫോട്ടോസ്റ്റാറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നാലാമത്തെ ബട്ടൺ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റും അഞ്ചാമത്തെ ബട്ടൺ നിങ്ങൾക്ക് കളർ ഫോട്ടോസ്റ്റാറ്റും എടുക്കാൻ സാധിക്കും. ആറാമത്തെ ബട്ടണ് സ്റ്റോപ്പ് റീസെറ്റ് ബട്ടണാണ്, അതായത് നിങ്ങൾക്ക് പ്രിന്ററിനിടയിൽ ക്യാൻസൽ ചെയ്യാനോ അതേപോലെ എന്തെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും വാണി ലൈറ്റിൽ ഓൺ ആയിരുന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാനുള്ള ബട്ടണാണ് ആ ബട്ടണ്. അപ്പോൾ ഇത്രയും ബട്ടൺസാണ് ഫ്രണ്ടിൽ വരുന്നത്. പ്രിന്ററിന്റെ കണക്ടിവിറ്റി മെത്തേഡ് വരുന്നത് USB കേബിൾ വരുന്നത് പ്രിന്ററിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ പിറകു വശത്തേക്ക് കാണുന്നതാണ് USB കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും, പിന്നെ അതേപോലെ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള സെക്ഷനും അവിടെയാണ് വരുന്നത്. ഇങ്ക് റീഫില്ല് ചെയ്യാൻ നമ്മൾ ഈ ടാങ്കിന്റെ ഫ്രണ്ട് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്കിന്റെ ലെവൽ കാണാം. ഓരോരോ ടാങ്കിനും ഓരോരോ ലെവലുണ്ട്. അതേപോലെ 003 സീരീസ് ഇങ്ക് മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവിടെ ഓരോരോ ടാങ്കിന്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തിട്ടുള്ളത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. കൂടുതലായിട്ടുള്ള ഇങ്ക് റീഫിൽ ചെയ്യുന്ന വീഡിയോ അതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ സാമ്പിളായിട്ട് ഞാൻ ബ്ലാക്ക് ഫില്ല് ചെയ്യുന്നത് ഇതേപോലെ ജസ്റ്റ് ടാങ്കിലേക്ക് ബോട്ടിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ടാങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കണം, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് നോൺ ജെനുവിൻ ഇങ്ക് ഉപയോഗിക്കാൻ പാടില്ല. പ്രിന്ററിൽ പേപ്പർ പിക്ക് ചെയ്യുന്നത് ഇവിടെയാണ്, സിംഗിൾ ട്രേ ആണ് വരുന്നത്, അതായത് വേറെ സൈഡ് ആ ഒറ്റ ട്രേ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈ ട്രേ ലിവർ ലൂസാക്കിയതിന് ശേഷം നല്ല ഗുഡ് പേപ്പർ വെക്കണം. ഒരിക്കലും ബെൻഡുള്ള പേപ്പറോ കംപ്ലൈൻ്റ് ഉള്ള പേപ്പറോ ഒരിക്കലും വെക്കാൻ പാടില്ല, നല്ല ഗുഡ് പേപ്പർ തന്നെ വെക്കണം. എന്നിട്ട് ആ ലിവർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെയാണ് പ്രിന്റ് ചെയ്ത് പുറത്തോട്ട് ഡോക്യുമെന്റ് വരുന്നത്. ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇതേപോലെ മടക്കി വെക്കാൻ സാധിക്കും. ഫോട്ടോസെറ്റ് എടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് പേപ്പർ പിക്കപ്പ് ട്രയൽ ഒരു പേപ്പർ വെക്കാം, നല്ല ഗുഡ് പേപ്പർ ആയിരിക്കണം, അത് കറക്റ്റ് പൊസിഷനിൽ തന്നെ വെക്കണം. ഇവിടെയാണ് സ്കാനർ യൂണിറ്റ് വരുന്നത്, കണ്ടില്ലേ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതാണ് സ്കാനർ യൂണിറ്റ്. ഇവിടെ ഈ ഒരു ആരോ മാർക്ക് കണ്ടില്ലേ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കാനിങ്, അതായത് 0 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ്, ഇപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ എടുത്തൊരു ടെസ്റ്റ് പേജ് ഡോക്യുമെൻ്റ് ആണ്, ഇതാണ് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ആ ആരോ മാർക്കിന് കറക്റ്റായിട്ട് വെക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, A4 ലെങ്ത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ വിഡ്ത്തും ലെങ്ത്തും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാൽ ആ ഭാഗം സ്കാനിങ് ആവില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ആരോ മാർക്കിനനുസരിച്ച് വെക്കുക, എന്നിട്ട് ഈ സ്കാനർ ഡോർ ക്ലോസ് ചെയ്യുക. പിന്നെ ഇവിടെ രണ്ട് ബട്ടണാണ് നമുക്ക് ഫോട്ടോസ്റ്റാറ്റിന് വരുന്നത്. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റിനുള്ള ഈ ബട്ടണും, പിന്നെ കളർ ഫോട്ടോസ്റ്റാറ്റിനുള്ള ഈ നീല കളറുള്ള ബട്ടണും. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ജസ്റ്റ് ഒരു ബ്ലാക്ക് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റാണ്. ഞാൻ ജസ്റ്റ് അത് പ്രസ് ചെയ്തു. അപ്പോൾ പവർ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് കാണാം, അതായത് കമാൻഡ് കിട്ടിയെന്നാണ്. പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്, പ്രിന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, പ്രിന്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റാണ് വന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കളർ ഫോട്ടോസ്റ്റാറ്റ് ആകുമ്പോൾ ചെറിയൊരു സ്ലോ ഉണ്ടാവും. എപ്സന്റെ L3250 എന്ന പ്രിന്റർ ID കാർഡ് ഇതേപോലെ രണ്ട് സൈഡും ഒരൊറ്റ പേജിൽ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു മെത്തേഡ് തന്നെയാണ് ഇത്. പക്ഷേ പ്രിന്ററിൽ ID കാർഡ് ഓപ്ഷൻ ഇല്ല, പക്ഷേ നമുക്ക് മാനുവലായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ അത് ആദ്യം വേണ്ടത് നല്ല ഗുഡ് പേപ്പർ നമ്മൾ പിക്കപ്പ് ട്രയൽ വെക്കുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു നല്ലൊരു ഗുഡ് പേപ്പറാണ് ഈ പിക്കപ്പ് ട്രയൽ വെക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഗുഡ് പേപ്പർ തന്നെ ആയിരിക്കണം, പേപ്പർ ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ സപ്പോസ് ഇത് നിങ്ങൾ ആധാർ കാർഡ് അല്ല ലൈസൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു ID കാർഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി സാധാ ഉപയോഗിക്കുന്ന മെത്തേഡ് തന്നെ സ്കാനർ ഡോക്യുമെൻറ്റിൽ നമ്മൾ ഈ ID കാർഡിൻ്റെ കോപ്പി വെക്കുന്നു, അല്ലെങ്കിൽ ID കാർഡ് വെക്കുന്നു.
അതിന് ഫ്രണ്ട് ഭാഗം താഴോട്ട് വരുന്ന രീതിയിൽ ആദ്യം വെക്കുക. ഈ ആരോ മാർക്കിന് കറക്റ്റ് ആക്കിയിട്ട് വെക്കണം. ഫസ്റ്റ് പേജ് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ സ്കാനർ ഡോർ ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ കാണുന്ന ഫോട്ടോസ്റ്റാറ്റ്, അത് ബ്ലാക്ക് ആണോ വേണ്ടത് കളറാണോ വേണ്ടത് നിങ്ങൾ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കളർ ഫോട്ടോസ്റ്റാറ്റിന് വേണ്ടി ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രിന്ററിലേക്ക് കമാൻഡ് കിട്ടിയിട്ടുണ്ട്, പവർ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നു, പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്, പ്രിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കളർ ഫോട്ടോസ്റ്റാറ്റ് ആയതുകൊണ്ട് ചെറിയൊരു സ്ലോ ഉണ്ടാവും, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം പ്രിന്റ് ചെയ്ത് പേപ്പർ ഔട്ടായി വരുന്നത് കാണാൻ സാധിക്കും. പൂർണ്ണമായി പേപ്പർ ഔട്ട് ആയതിനു ശേഷം കണ്ടില്ലേ പ്രിന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അതേപോലെ തന്നെ പേപ്പർ മടക്കും ബെൻഡും വരാത്ത രീതിയിൽ ആ ട്രയലേക്ക് വീണ്ടും വെക്കുക. കറക്റ്റായിട്ട് വെക്കണം, ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അത് വെച്ചതിന് ശേഷം നമ്മൾ ഈ സ്കാനർ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ നമ്മൾ പിറക് ഇത്രയും ഭാഗമാണ് സ്കാൻ ചെയ്തത്. അപ്പോൾ അതിന് പുറത്ത് വരുന്ന രീതിയിൽ കുറച്ച് അപ്പുറത്ത് മാറ്റിയാണ്ട് ബാക്ക് സൈഡ് വെക്കുക. എന്നിട്ട് ഈ ഡോറ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അത് നേരത്തെ പോലെ ബ്ലാക്ക് ആണോ കളറാണോ ഏതാ വേണ്ടത് അത് നിങ്ങൾ ഇഷ്ടം പോലെ ജസ്റ്റ് സെലക്ട് ചെയ്ത് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ പേപ്പർ പിക്ക് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ സ്റ്റാൻഡ് ബട്ടണാണ് കൊടുത്തത്, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് വരും. കളർ ഫോട്ടോസ്റ്റാറ്റ് കുറച്ച് സ്ലോ ആയി കാരണം കണ്ടില്ലേ. ഇതേപോലെ തന്നെ ഐ ഡി കാർഡ് രണ്ട് സൈഡും ഒറ്റ പേജിൽ പ്രിന്റ് ചെയ്യുന്ന വിധം നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. അത് നിങ്ങളെ ലൈസൻസ് ആയാലും ആധാർ കാർഡായാലും പാൻ കാർഡായാലും ഐ ഡി കാർഡ് ഏതായാലും നിങ്ങൾക്ക് ഇതേപോലെ ട്രൈ ചെയ്യാം. ഓക്കെ, സ്കാൻ ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് സ്കാനർ ഡോക്യുമെൻറ്റിൽ നമ്മൾ നല്ലൊരു ഗുഡ് ഡോക്യുമെൻറ്റ് വെക്കണം. വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ കണ്ടില്ലേ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലേ, ഇവിടെ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും വേറെ സൈഡിലൊന്നും വെക്കാൻ പാടില്ല, കറക്റ്റ് ഈ ആരോ മാർക്കിൻ്റെ ആ സൈഡിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഇതേപോലെ തല തിരിച്ച് താഴോട്ട് വരുന്ന രീതിയിൽ വെക്കണം, കറക്റ്റായിട്ട് വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ സ്കാനർ ഡോർ ക്ലോസ് ചെയ്യുക. സ്കാനർ ഡോർ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു തലഭാഗം മാത്രം പിടിച്ചിട്ട് മാത്രമേ ഡോർ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലും വൈറ്റ് ഭാഗത്ത് ടച്ച് ചെയ്യരുത്. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഫിംഗറിലുള്ള ചളി കാര്യങ്ങളെല്ലാം അവിടെ വരുന്നതാണ്. നമുക്ക് സ്കാൻ ചെയ്യാനുള്ള അപ്ലിക്കേഷനാണ് ഈ എപ്സൺ ഫോട്ടോയിലെ എപ്സൺ സ്കാൻ 2 എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ട് ആയിട്ട് ഇടാൻ സാധിക്കുന്നതാണ്. അതിന് ആദ്യം ഈ ഓപ്പൺ ഫയൽ ലൊക്കേഷനിൽ പോവുക. അവിടെ നമ്മൾ ഈ കണ്ടില്ലേ ഇവിടെ റൈറ്റ് ബട്ടൺ നോക്കിയാണ്ട് അതിൽ സെൻഡ് ടു എന്നുണ്ടാവും ഡെസ്ക്ടോപ്പ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു ഷോർട്ട് കട്ട് ഇവിടെ ഡെസ്ക്ടോപ്പിൽ വരുന്നതാണ്, കണ്ടില്ലേ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ആക്കി. അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് കൊടുത്തൊരു പ്രിവ്യൂ ആണ് ഇവിടെ ഉള്ളത്, അത് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ഫസ്റ്റ് ടൈം ഉണ്ടാവുക. ഒന്നുകൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം, കണ്ടില്ലേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക നോർമലായിട്ടുള്ളത്. ഇവിടെ കാര്യമായി സെറ്റിംഗ്സ് ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ സ്കാൻ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെൻ്റ് എന്നുള്ള ഡോക്യുമെൻ്റ് സൈസ് എന്നുള്ളത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഏത് സൈസിലാണ് ഫയൽ സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോർമൽ എല്ലാവരും A4 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇമേജ് ടൈപ്പ്, കളറാണോ ഗ്രേ സ്കെയിലാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എന്നുള്ളതാണ്. ഗ്രേ സ്കെയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലറായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് ചോദിക്കുന്നത് റെസൊല്യൂഷൻ എന്നുള്ളതാണ്. ഇവിടെയാണ് നിങ്ങൾക്കുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത്. നിങ്ങൾ റെസൊല്യൂഷൻ കൂടുന്തോറും സേവ് ചെയ്യുന്ന ഫയൽ സൈസ് കൂടും, റെസൊല്യൂഷൻ കുറയുന്നതോടും സേവ് ചെയ്യുന്ന ഫയൽസിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ ക്ലാരിറ്റിയും കുറവായിരിക്കും റെസൊല്യൂഷൻ കുറക്കും തോറും. അപ്പോൾ നോർമൽ എല്ലാവരും 200 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് സെറ്റിംഗ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഓർ എഡിറ്റ് പേജ് എന്നുള്ള ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടി പേജസ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിംഗ്സ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണിച്ചു തരാം. അത് ടിക്ക് ചെയ്താണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം സ്കാൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് പിന്നെ അടുത്ത പേപ്പർ ഡോക്യുമെൻറ്റ് വെച്ചാണ്ട് വീണ്ടും സ്കാൻ എടുത്തു കഴിഞ്ഞാൽ സേവ് എടുക്കുന്ന സമയത്ത് ഒരു ഫയലിൻ്റെ ഉള്ളിൽ തന്നെ 1, 2, 3 അങ്ങനെ പേജസ് ആയിട്ട് സെലക്ട് ആവുന്നതാണ്. അത് കാണിച്ചു തരാം. ഇവിടെ ഇമേജ് ഫോർമാറ്റ് ഏത് ടൈപ്പ് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നോർമൽ എല്ലാവരും PDF ഉപയോഗിക്കും അല്ലെങ്കിൽ JPEG ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് PDF സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫയൽ നെയിം, നമ്മൾ സേവ് ചെയ്യുന്ന ഫയലിന് എന്ത് പേരാണ് കൊടുക്കേണ്ടതെന്നുള്ള നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഞാൻ ജസ്റ്റ് SDF അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്യാൻസൽ എടുക്കുന്നു. അപ്പോൾ ഈ പേരിലായിരിക്കും സേവ് ആവുക. പിന്നെ നെക്സ്റ്റ് ചോദിക്കുന്നത് ഫോൾഡർ, നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏറ്റവും താഴെ ഭാഗത്തൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക്
നിങ്ങളെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് പാത്ത് കാണിച്ചു കൊടുത്താൽ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയിലായിരിക്കും സേവ് ആവുക. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ഉപയോഗിക്കാം. ഞാൻ അപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നില്ല. പിന്നുള്ളത് പ്രിവ്യൂ സ്കാനറിൻ്റെ ഓപ്ഷനാണ്. പ്രിവ്യൂ ആണ് നമുക്ക് വെച്ച മാറ്റർ കാണാൻ കഴിയും, ചെറിയ രീതിയിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി, അത് സ്കാൻ ചെയ്താണ്ട് നിങ്ങളെ കമ്പ്യൂട്ടറിൽ സേവ് ആവുന്നതാണ്. ഞാൻ ഇപ്പോൾ പ്രിവ്യൂ കൊടുത്തോണ്ട് നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. ഉണ്ടല്ലേ, ഞാനിപ്പോൾ ഇമേജ് ടൈപ്പ് ഓട്ടോ എന്നുള്ളത് കൊടുത്തോണ്ട് കുറച്ച് ക്ലാരിറ്റി കൂടിയിട്ടുണ്ട്. ഗ്രേ സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പറ്റ ബ്ലറായ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഓട്ടോ എന്നുള്ളത് ആ കളർ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം മൗസ് പോയിന്റർ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് കാണാൻ സാധിക്കും ഒരു പ്ലസ് എന്നുള്ള ചിഹ്നമായി മാറുന്നത്, കണ്ടില്ലേ. അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഞാൻ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു എന്നിട്ട് ഞാൻ സ്കാൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത അത്രയും പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. നമുക്കത് നോക്കി നോക്കാം. ഞാൻ ജസ്റ്റ് സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ സ്കാനിങ് വീണ്ടും സ്കാനിങ് നടക്കുന്നുണ്ട്. അത് സേവ് ചെയ്യാനുള്ള സ്കാനിങ് ആണ് ഇത് നടക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരിക്കലും പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്കാൻ എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യുക തന്നെ വേണം. അപ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഇന്നത്തെ ഫയൽ ജസ്റ്റ് ഇതാണ്, അത് ജസ്റ്റ് ഞാൻ ഓപ്പൺ കൊടുത്തു. അപ്പോൾ ആ ഫയല് ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ല, നമ്മൾ ഇത്രയും ഭാഗം മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ആ ഒരു ഭാഗം മാത്രമേ സ്കാൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കണ്ട് നമുക്കൊന്ന് വീണ്ടും ട്രൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. ഈ സെലക്ഷൻ പോകാൻ വേണ്ടി ഇവിടെ ഇറേസ് എന്നുള്ളത് കണ്ടിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മൾ സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മസ്റ്റ് ഒരു ഇറേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അതേപോലെ ഈ പ്രിവ്യൂ ക്ലോസ് ചെയ്യുകയും വേണം. ഞാൻ ആ സെലക്ഷൻ ഡിലീറ്റ് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും സ്കാൻ കൊടുത്തു. അപ്പം നമുക്ക് ആ ഫയൽ മൊത്തമായിട്ട് സ്കാൻ ആവുന്നത് കാണാൻ സാധിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് പ്രിവ്യൂ കാണാൻ സാധിക്കും. ഫുള്ളായിട്ട് ആ ഡോക്യുമെൻ്റ്, നമ്മൾ വെച്ച ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ താഴെ ഭാഗത്ത് വരെ ഉണ്ട് ആ ഡോക്യുമെൻ്റ്. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ്. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ എന്തെങ്കിലും ചെറിയ സെലക്ഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പ്രിവ്യൂ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ ഭാഗം സെലക്ട് ചെയ്തതിൻ്റെ ശേഷം സ്കാൻ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ആ പ്രിവ്യൂ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ച് പരിചയപ്പെടാം. ജസ്റ്റ് ഇതൊന്ന് ടിക്ക് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഡോക്യുമെൻ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ടിക്ക് ചെയ്തതിൻ്റെ ശേഷം സ്കാൻ എന്നുള്ളത് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് ക്രോപ്പിംഗ് വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് പ്രിവ്യൂ വെറുതെ ഉപയോഗിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് സ്കാൻ ചെയ്യുക തന്നെ ചെയ്യുക. ഞാനിപ്പോൾ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെറിയൊരു മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ നമുക്ക് ഡയറക്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ആ സേവ് ചെയ്യുന്ന ഫയൽ ഫോൾഡർ ഓപ്പണായി വരികയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചെറിയൊരു വേരിയൻ്റ് ഉണ്ട്, കണ്ടില്ലേ. ആഡ് പേജ് എന്നുള്ളൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും സ്കാനിങ് നടക്കും. ഇതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡോക്യുമെൻ്റ് അവിടെ ചേഞ്ചസ് വരുത്തണം സ്കാനർ ഗ്ലാസ്സിൽ. അതായത് നമുക്ക് വേറെ ഫയലാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്കാനർ ഫയലിൽ സ്കാനർ ഗ്ലാസ്സിൽ നമ്മൾ ആ ഫയൽ വെക്കുക, എന്നിട്ട് വേണം ഈ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ആഡ് എന്നുള്ള കൊടുത്തപ്പം വീണ്ടും സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും അത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് എന്നുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പുതിയൊരു ഫയൽ ഓപ്പണായിട്ട് വരും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുകളിൽ നിങ്ങൾക്ക് കാണാം 1/2 എന്നുള്ള ഓപ്ഷൻ വരുന്നത് കാണാൻ സാധിക്കും, കണ്ടില്ലേ. 1/2 എന്ന് പറഞ്ഞാണ്ട് മേലെ പേജസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ 1/2 എന്ന് പറഞ്ഞാണ്ട് കാണിക്കുന്നത്. അതായത് രണ്ട് പേജ് ഉണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ് അതേപോലെ തന്നെ, കണ്ടില്ലേ. വേറെ സെക്കൻഡ് പേജായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതേപോലെയാണ് മൾട്ടി പേജ് സ്കാൻ ചെയ്ത്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സാമ്പിൾ വേർഡ് ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾ PDF ആയാലും കുഴപ്പമില്ല. ഏകദേശം ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ആ ഡോക്യുമെൻ്റ്, കണ്ടില്ലേ. ഇതൊരു കളർ ഡോക്യുമെൻ്റ് ആണ്, പല കളറും ഇതിലുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജസ്റ്റ് കൺട്രോൾ P, അല്ലെങ്കിൽ ഇവിടെ പ്രിൻറ്റ് ഫയലിൽ പോയിട്ട് പ്രിൻറ് എന്നുള്ള കമാൻഡ്
കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും, കണ്ടില്ലേ. ഇവിടെ നോർമൽ കേസിലാണെങ്കിൽ നമ്മൾ പ്രിന്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര കോപ്പീസ് വേണമെന്നുണ്ട് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്റ് നോർമൽ കേസിൽ വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് അഡ്വാൻസ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇത് കളർ ഡോക്യുമെൻ്റ് ആണ്, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാര്യങ്ങളൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ് കാര്യങ്ങൾ ചെയ്യാനാണ് ഇവിടെ താഴെ കൊടുത്ത് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ താഴെ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ള കാണാൻ സാധിക്കും. നോർമലുള്ള സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് എത്ര പേജസ്, കറണ്ട് പേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ കറണ്ട് പേജ്, അല്ലെങ്കിൽ കൂടുതൽ പേജസ് എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ആൾ പേജസ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് ഇവിടെ മാറ്റി ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഒരു സിമ്പിൾ സെറ്റിംഗ്സ് ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, ആദ്യത്തെ ചോദിക്കുന്നത് ഡോക്യുമെൻ്റ് സൈസാണ്. നമ്മൾ വെച്ച പേപ്പർ ഏത് സൈസ് പേപ്പറാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, A3 A3+ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരിക്കലും അത് പ്രിൻ്റ് ചെയ്ത് വരില്ല, കാരണം സോഫ്റ്റ്വെയർ കോമൺ ആയിട്ട് എല്ലാ പ്രിൻ്ററിനും കോമൺ ആയിട്ട് ആണ് മേക്ക് ചെയ്യുന്നത് കമ്പനി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ A3 A3+ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓറിയൻറ്റേഷൻ, പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ, നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ ഇങ്ങനെ മാറുന്നത് കാണാൻ സാധിക്കും. പോർട്രേറ്റ് സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രിവ്യൂ, ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുമ്പോൾ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ മാറുന്നത് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഇഷ്ടം പോലെ മാറ്റി കൊടുക്കുക. പിന്നെ പേപ്പർ ടൈപ്പ്, നിങ്ങൾ പേപ്പർ ഏത് ടൈപ്പ് പേപ്പറാണ് ട്രയൽ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പ്ലെയിൻ പേപ്പറാണെങ്കിൽ പ്ലെയിൻ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതേപോലെ നിങ്ങൾ ഫോട്ടോ പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എപ്സം പ്രീമിയം ഗ്ലോസി എന്നുള്ളത് സെലക്ട് ചെയ്തിരിക്കണം. ഒരിക്കലും പ്ലെയിൻ പേപ്പർ സെലക്ട് ചെയ്താണ്ട് പ്രിൻ്റ് ചെയ്യരുത്, അപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പം ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ക്വാളിറ്റിയാണ്. 3 ക്വാളിറ്റിയാണ് കാര്യമായിട്ട് വരുന്നത്, ഡ്രാഫ്റ്റ്, സ്റ്റാൻഡേർഡ്, ഹൈ. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫാസ്റ്റ് പ്രിൻറ്റിങ് ആയിരിക്കും, നല്ല പ്രിൻറ്റിങ് ഇങ്ക് നല്ല മൈലേജ് കിട്ടും, പക്ഷെ ക്വാളിറ്റി കുറവായിരിക്കും. ഹൈ ആകുമ്പോൾ ക്വാളിറ്റി കൂടുതലായിരിക്കും, പക്ഷെ സ്ലോ പ്രിൻറ്റിങ് ആയിരിക്കും, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ക് കഴിയാൻ സാധ്യതയുണ്ട്. അതേപോലെ സ്റ്റാൻഡേർഡ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ വരുന്നതാണ്. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറ്. പിന്നെ കളറ്, നിങ്ങൾക്ക് ഇവിടെ കളറിൽ വേണോ അതോ ഗ്രേ സ്കെയിൽ വേണോ, ഗ്രേ സ്കെയിൽ മീൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻറ്റ് ചെയ്യണോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ അത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രിൻ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടാനുസരണം സെറ്റിങ്സ് മാറ്റിയ രീതിയിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്, കളർ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെയാണ് അത് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.